കേന്ദ്ര ഏജൻസികളുടെ നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് എൽ ഡി എഫ് യോഗത്തിലും ഉയർന്നത്. സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഏജൻസികളുടെ നീക്കത്തിനെതിരെ പ്രത്യക്ഷ സമരം നടത്താനുള്ള സി പി എമ്മിന്റെ തീരുമാനത്തിന് യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കാൻ ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തുന്ന നീക്കമാണ് നടത്തുന്നതെന്ന് യോഗം വിലയിരുത്തി. യു ഡി എഫിലാണ് ഉള്ളത് എന്നുള്ളത് കേരളീയ സമൂഹം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എൽ ഡി എഫുമായി ബന്ധപ്പെടുത്തിയ അധികാര കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരാൾക്കെതിരായി ഒരാക്ഷേപവും അഴിമതി എന്നുള്ള നിലയിൽ കേരളത്തിലെ മന്ത്രിമാർക്കെതിരായിട്ട് ഭരണത്തിലിരിക്കുന്നവർക്കെതിരായിട്ടോ. നവംബർ 16 സംസ്ഥാന വ്യാപകമായി 25,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. വൈകിട്ട് 5 നടക്കുന്ന പരിപാടിയിൽ ഓരോ ബൂത്തിലും കുറഞ്ഞത് 100 പേർ വീതം പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം എത്രയും വേഗം പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി. 17 ചേരുന്ന മാനിഫെസ്റ്റോ സമിതി യോഗത്തിന് ശേഷം മുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കും. തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് രാഷ്ട്രീയ മാന്യത ഇല്ലാത്ത സഖ്യങ്ങളിൽ ഏർപ്പെടുകയാണെന്ന് എൽ ഡി എഫ് കുറ്റപ്പെടുത്തി. കേരള കോൺഗ്രസിനെ ഉൾപ്പെടുത്തി വിപുലമാക്കിയ ശേഷമുള്ള ആദ്യ മുന്നണി യോഗമായിരുന്നു നടന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.